നമസ്കാരം. ഒരു ജനാധിപത്യ രാജ്യത്തെ ഫോർത്ത് എസ്റ്റേറ്റാണ് വാസ്തവത്തിൽ മാധ്യമങ്ങൾ. പത്രങ്ങളും ചാനലുകളും സോഷ്യൽ മീഡിയയും അടങ്ങുന്ന മാധ്യമങ്ങൾ ഫോർത്ത് എസ്റ്റേറ്റായി പ്രവർത്തിക്കേണ്ടതാണ്. അവരാണ് പൊതുജനങ്ങളുടെ പ്രശ്നങ്ങളും അഭിപ്രായങ്ങളും വിഷയങ്ങളും മുമ്പോട്ട് കൊണ്ടുവരേണ്ടത്. അതിൻ്റെ അടിസ്ഥാനത്തിൽ പൊതുജനാഭിപ്രായം രൂപീകരിക്കപ്പെടണം. അതിൻ്റെ അടിസ്ഥാനത്തിൽ വേണം നിയമങ്ങൾ ഉണ്ടാവേണ്ടത്. അതിൻ്റെ അടിസ്ഥാനത്തിൽ വേണം എക്സിക്യൂട്ടീവ് നിയമങ്ങൾ നടപ്പിലാക്കാൻ. ഈ നിയമങ്ങൾ ജനഹിതമനുസരിച്ചാണ് എന്ന് വിലയിരുത്താൻ നിയമ സംവിധാനങ്ങൾക്കും ചുമതലയുണ്ട്. അങ്ങനെയാണ് ഫോർത്ത് എസ്റ്റേറ്റ് അല്ലെങ്കിൽ പ്രസ് ജനാധിപത്യത്തിൻ്റെ ഒരു എസൻഷ്യൽ ഫാക്ടറായി അല്ലെങ്കിൽ അവശ്യ ഘടകമായി മാറുന്നത്. നിർഭാഗ്യവശാൽ നമ്മുടെ നാട്ടിലെ മാധ്യമങ്ങൾ, പ്രത്യേകിച്ച് കേരളത്തിലെ മാധ്യമങ്ങൾ ആ റോൾ വഹിക്കുന്നില്ല. ഭരണകൂടം അങ്ങോട്ട് എറിഞ്ഞു നൽകുന്നത് അതേപടി വിഴുങ്ങുക അല്ലെങ്കിൽ എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ അത് അതേപടി പറയുക എന്നതിനപ്പുറത്തേക്ക് ഈ നാട്ടിൽ സംഭവിക്കുന്ന കാര്യങ്ങൾ പോയി കണ്ടെത്തി ചെയ്യാൻ നമ്മുടെ മാധ്യമങ്ങൾ പലപ്പോഴും ശ്രമിക്കുന്നില്ല. പണ്ടൊക്കെ മാധ്യമങ്ങൾ പുറത്തു കൊണ്ടുവരുന്ന വാർത്തയായിരുന്നു രാഷ്ട്രീയക്കാർ ഏറ്റെടുത്തിരുന്നത്. അതാണ് പിന്നീട് ചർച്ചയാവുന്നതും പൊതുജനാഭിപ്രായമായി മാറുന്നതും. എന്നാൽ ഇന്ന് വളരെ അപൂർവമായി ഏഷ്യാനെറ്റിൽ ജോലി ചെയ്ത് ഈ അടുത്ത കാലത്ത് ഏഷ്യാനെറ്റ് വിട്ട് റിപ്പോർട്ടറിലേക്ക് പോയ ടി വി പ്രസാദ് അല്ലെങ്കിൽ ഇപ്പോൾ ന്യൂസ് 18 വർക്ക് ചെയ്യുന്ന പ്രദീപ് സി നെടുമൻ തുടങ്ങിയ ചിലർ മാത്രമാണ് ഇത്തരം വാർത്തകൾ കണ്ടെത്തി അവതരിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. അല്ലാതെയുള്ള എല്ലാ വാർത്തകളും തന്നെ അത് സൃഷ്ടിക്കപ്പെട്ട് കഴിയുമ്പോൾ റിപ്പോർട്ട് ചെയ്യുക മാത്രമാണ് നമ്മുടെ മാധ്യമങ്ങൾ ചെയ്യുന്നത്. എന്നാൽ മറുനാടൻ ഒരു പരിധി വരെ ഞങ്ങളുടെ പരിമിതികൾക്കുള്ളിൽ ഒതുങ്ങി നിന്നുകൊണ്ട് ഇതിന് മാറ്റം വരുത്താൻ ശ്രമിക്കുന്നു. ഞങ്ങൾക്ക് മറ്റു മാധ്യമങ്ങളെ പോലെ അധികം റിപ്പോർട്ടർമാരും സംവിധാനവുമൊന്നുമില്ല. ഞങ്ങൾക്ക് എല്ലാ ജില്ലകളിലും റിപ്പോർട്ടർമാരെ കണ്ടെത്താൻ പോലും കഴിഞ്ഞിട്ടില്ല. കോഴിക്കോട് ഞങ്ങൾക്ക് ഇപ്പോഴും റിപ്പോർട്ടറുടെ ഒഴിവുണ്ട്. തൃശ്ശൂരിൽ ഞങ്ങൾക്ക് ഇപ്പോഴും റിപ്പോർട്ടറുടെ ഒഴിവുണ്ട്. ആലപ്പുഴയിൽ ഞങ്ങൾക്ക് ഇപ്പോഴും റിപ്പോർട്ടറുടെ ഒഴിവുണ്ട്. അങ്ങനെ ഒരു റിപ്പോർട്ടറെ പോലും കണ്ടെത്താൻ പലപ്പോഴും സാധിക്കാറില്ല. കാരണം മറുനാടനിൽ ജോലി ചെയ്യണമെങ്കിൽ ഒരു തരത്തിലുള്ള പ്രലോഭനങ്ങൾക്കും വഴങ്ങാത്തവരാവണം, അഴിമതി ചെയ്യാത്തവരാവണം. മാത്രമല്ല രണ്ട് കാര്യം കൂടിയുണ്ട്, ഭയമില്ലാത്തവരാവണം, ഹാർഡ് വർക്ക് ചെയ്യുന്നവരാണ്. അത്തരക്കാരെ കണ്ടെത്താൻ പ്രയാസമായതുകൊണ്ടാണ് ഞങ്ങൾക്ക് അത് സാധിക്കാത്തത്. എന്നിട്ടും ഞങ്ങൾ പല വാർത്തകളും പുറത്തേക്ക് കൊണ്ടുവരുന്നത് പ്രേക്ഷകർ ഞങ്ങളെ വിശ്വസിക്കുന്നതും ഞങ്ങളുടെ അടുത്തേക്ക് വാർത്ത എത്തിക്കുകയും ചെയ്യുന്നതുകൊണ്ടാണ്. പ്രേക്ഷകരെന്ന് പറഞ്ഞാൽ സാധാരണക്കാരായ മനുഷ്യർ മുഴുവൻ, സെക്യൂരിറ്റിക്കാരും ഓട്ടോറിക്ഷക്കാരും കൂലിപ്പണിക്കാരുമായ സാധാരണ മനുഷ്യർ മുതൽ IAS കാരും IPSകാരും മന്ത്രിമാരും അടങ്ങുന്നവർ വരെയുള്ള പ്രേക്ഷകരുണ്ട് ഞങ്ങൾക്ക്. നിയമനീതി സംവിധാനത്തിൽ പ്രവർത്തിക്കുന്നവർ പോലുമുണ്ട്. അവരൊക്കെ മറുനാടനിൽ വിശ്വസിക്കുന്നതുകൊണ്ട് അത്തരം വാർത്തകൾ ഞങ്ങളിലേക്ക് എത്തുന്നു. ഞങ്ങൾ ഈ ഉറവിടങ്ങൾ സുരക്ഷിതമായി സൂക്ഷിക്കുമെന്നും അറിയാം. ഇവിടെ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടതുണ്ട്. ഞങ്ങൾ എല്ലാ വാർത്തകളും കൊണ്ടുവരുന്നു എന്ന് പറയുമ്പോഴും അതെല്ലാം പ്രസിദ്ധീകരിക്കേണ്ട വാർത്തകളാണോ ജനകീയ വാർത്തകളാണോ എന്ന് ചോദ്യമുണ്ടാവും. എല്ലാ വാർത്തകളും അങ്ങനെയല്ല. പലപ്പോഴും സിനിമാ മേഖലയിലെയും രാഷ്ട്രീയ മേഖലയിലെയും ഒക്കെ ഒരു പരിധിവരെ വ്യക്തിപരമെന്ന് നമുക്ക് തോന്നുന്ന കാര്യങ്ങൾ ഞങ്ങൾ വാർത്തയാക്കാറുണ്ട്. അത് ജനങ്ങൾക്ക് ഇഷ്ടമുള്ളതുകൊണ്ടാണ് അങ്ങനെ ചെയ്യുന്നത്. അതുകൊണ്ടാണ് സിനിമാ മേഖലയുടെ ഉള്ളിൽ നടക്കുന്ന പലതും ഞങ്ങൾ പുറം ലോകത്തോട് പറയാറുണ്ട്. ഇതൊക്കെ കേൾക്കുമ്പോൾ ആളുകൾ നുണയാണ്, വ്യാജപ്രചരണമാണ് എന്ന് പറയും. അത്തരത്തിൽ ഒരു വാർത്ത ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് ഞങ്ങൾ പുറത്തുവിട്ടിരുന്നു. അതൊരു സിനിമയുടെ ഷൂട്ടിംഗ് സൈറ്റിൽ ഷെയിൻ നിഗം എന്ന യുവനായകൻ നടത്തിക്കൊണ്ടിരിക്കുന്ന വിളയാട്ടം, അഹങ്കാരം, അയാളെ സിനിമയുടെ ഷൂട്ടിങ്ങുമായി മുമ്പോട്ട് പോകാൻ കഴിയാത്ത തരത്തിൽ അയാൾ ഉണ്ടാക്കുന്ന തടസ്സങ്ങളാണ് ഞങ്ങൾ വാർത്തയെ അവതരിപ്പിച്ചത്. ആ വാർത്തയിൽ ഞങ്ങൾ ചൂണ്ടിക്കാട്ടിയത് ഷെയിനും ഉമ്മയും ആ സിനിമ അണിയറക്കാർക്കുണ്ടാക്കുന്ന പ്രതിസന്ധികളെ, സിനിമ മുമ്പോട്ട് പോകാൻ കഴിയാത്ത സാഹചര്യങ്ങൾ ഉണ്ടാക്കുന്നു, മടുത്തു, ഒടുവിൽ ഫെഫ്കക്ക് ഇടപെടേണ്ടി വന്നു എന്നായിരുന്നു. ഞങ്ങൾ അങ്ങനെ ഒരു വീഡിയോ ചെയ്തു എന്ന് വിശ്വസിക്കാത്തവർക്ക് വേണ്ടതിൽ ചില ഭാഗങ്ങൾ കഴിഞ്ഞു. പണ്ടൊക്കെ നായികമാർക്കൊപ്പം എത്തിയിരുന്ന അച്ഛന്മാരായിരുന്നു സിനിമാ സൈറ്റിലെ സ്ഥിരം തലവേദനകളായി മാറിയിരുന്നത്. അതേ രീതി ഇപ്പോൾ ഷെയിൻ നിഗമിന്റെ ഉമ്മച്ചി ഏറ്റെടുത്തിരിക്കുന്നു എന്നാണ് സിനിമാ മേഖലയിലുള്ളവർ പറയുന്നത്. കഴിഞ്ഞ ദിവസം സെറ്റിലുണ്ടായത് ഞെട്ടിക്കുന്ന സംഭവങ്ങളാണ്. ഷെയിൻ നിഗമും ആന്റണി പെപ്പയും മറ്റൊരു നടനും കൂടി ഒരുമിച്ച് നടക്കുന്ന ഒരു രംഗമുണ്ട് സിനിമയിൽ. ആ നടപ്പ് രംഗത്ത് നടുക്കായിരുന്നില്ല ഷെയിൻ നിഗമിനെ പ്ലേസ് ചെയ്തിരുന്നത്. മുമ്പിൽ നിൽക്കണം, നടുക്ക് നിൽക്കണം, അല്പം പിറകിലായിരിക്കണം, മറ്റു രണ്ടുപേർ നിൽക്കണം എന്ന് വാശി കാണിക്കുന്നു. ഇതിന്റെ പേരിൽ അലമ്പാവുന്നു, സിനിമാ ഷൂട്ടിംഗ് നിർത്തിവെക്കുന്നു, അതുവരെ ഷൂട്ട് ചെയ്തത് മുഴുവൻ കാണിക്കണം എന്നാവശ്യപ്പെടുന്നു. മറ്റൊരു നിവൃത്തിയുമില്ലാത്തത് കൊണ്ട് ഷൂട്ട് ചെയ്തത് മുഴുവൻ ഉമ്മച്ചിയും ഷെയിൻ നിഗമും ഒരുമിച്ചിരുന്ന് കാണുന്നു. ഒടുവിൽ അതിന് തൃപ്തിയാകുന്നു, ഈ പ്രാധാന്യത്തിലെ ഒരു കുറവും വരരുത്, ഇവിടെ താൻ തന്നെയായിരിക്കണം മുൻപിൽ നിൽക്കുന്നത്, മറ്റു രണ്ടുപേരും തന്നെക്കാൾ വളരെ പിറകിലായിരിക്കണം, ഈ കാര്യങ്ങളെല്ലാം എഴുതി തരണം എന്ന് മാത്രമല്ല ഈ സിനിമയുടെ പ്രമോഷൻ, ഇതിൻ്റെ പോസ്റ്റർ തുടങ്ങിയ കാര്യങ്ങൾ താനും തൻ്റെ ഉമ്മച്ചിയും കൂടി തീരുമാനിക്കും. അതനുസരിച്ച് മാത്രമേ ഒരു ഇഞ്ചു പോലും മുമ്പോട്ട് പോകാൻ കഴിയൂ. അങ്ങനെ ചെയ്യുന്നില്ലെങ്കിൽ സിനിമയുടെ ഷൂട്ടിങ്ങുമായി ഇനി സഹകരിക്കുകയില്ല. ഇക്കാര്യങ്ങളെല്ലാം മുദ്രപത്രത്തിൽ എഴുതി തരണം. അന്ന് ഞങ്ങളുടെ വാർത്ത കണ്ടിട്ട് പലരും നെറ്റിച്ചുളിച്ചു, നിങ്ങൾ നുണ പറയുന്നതാണ്, ഷെയിൻ നിഗമിനോട് നിങ്ങൾ പക വീട്ടുന്നതാണ് എന്നൊക്കെ പറഞ്ഞു. ഞങ്ങൾ ഷെയിൻ നിഗമിനോട് ഒരു പക വീട്ടലുമില്ല. മലയാള സിനിമയിലെ ഒരു പറ്റം ചെറുപ്പക്കാർ വഴിതെറ്റി അഹങ്കാരം തലയിൽ മൂത്ത് സിനിമാ ഇൻഡസ്ട്രിയെ തന്നെ തകർക്കുന്നു എന്ന് എല്ലാവർക്കും അറിയാവുന്നതാണ്. അതിലൊരു ഉദാഹരണം കിട്ടിയപ്പോൾ ഞങ്ങൾ ചൂണ്ടിക്കാണിച്ചു എന്ന് മാത്രം. ഞങ്ങൾ പറഞ്ഞ വസ്തുത
അതേപടി ശരിവെക്കുകയാണ് ഇന്നലെ സിനിമാ സംവിധായകനും ഫെഫ്കയുടെ ജനറൽ സെക്രട്ടറിയുമായ ബി ഉണ്ണികൃഷ്ണൻ. ഇന്നലത്തെ പത്രസമ്മേളനത്തിൽ ഉണ്ണികൃഷ്ണൻ പറഞ്ഞത് കേൾക്കുക. ചില നടീനടന്മാർ വല്ലാത്ത ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കുന്നുണ്ട് ഷൂട്ടിംഗ്. ബുദ്ധിമുട്ടുകളെന്ന് പറയുമ്പോൾ കൃത്യമായിട്ട് പറഞ്ഞാൽ ഒരേ ഡേറ്റ് ഒരേ സമയം പല നിർമ്മാതാക്കൾക്കും സംവിധായകർക്കും കൊടുക്കുക. അപ്പോൾ അങ്ങനെ ഒരു ചർച്ചയുണ്ടാകുമ്പോൾ അവരെടുക്കുന്ന നിലപാടെന്താ? നിങ്ങൾ തമ്മിൽ സംസാരിച്ചൊരു തീരുമാനത്തിലെത്തൂ എന്നുള്ളതാണ്. രണ്ട്, പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷൻ ഇപ്പോൾ തയ്യാറാക്കിയിരിക്കുന്ന ഒരു എഗ്രിമെൻ്റ് ഉണ്ട് ആർട്ടിസ്റ്റുകൾക്ക് സൈൻ ചെയ്യേണ്ട. അത് അമ്മ അംഗീകരിച്ച എഗ്രിമെൻ്റാണ്. പക്ഷെ ആ എഗ്രിമെൻ്റ് ഒപ്പിടാൻ ചില നടീനടന്മാർ തയ്യാറാകുന്നുണ്ട്. ചില ആക്ടേഴ്സ് പറയുന്നത് എഡിറ്റ് അവരെ കാണിക്കണം, സിനിമയുടെ എഡിറ്റ് അവരെ കാണിക്കണം, അപ്പപ്പ കാണിക്കണം. അവരെ മാത്രമല്ല അവർക്ക് വേണ്ടപ്പെട്ടവരെയൊക്കെ നമ്മൾ കാണിക്കണം. അവരാരുടെയൊക്കെയാണോ സജസ്റ്റ് ചെയ്യുന്നത് അവരെയൊക്കെ കാണിക്കണം. കാണിച്ച് ഈ ഡയറക്ടർ അവരെ ബോധ്യപ്പെടുത്തിയാൽ മാത്രമേ ബാക്കി കാര്യങ്ങളിലേക്ക് അവർ കടക്കുകയുള്ളൂ. ഇപ്പോൾ ഡബ്ബിങ് നടക്കുന്ന ഒരു സിനിമയിൽ ഇങ്ങനെ ഒരു പ്രശ്നം ഉണ്ടായിട്ടുണ്ട്. അതിൻ്റെ എഡിറ്റിൽ അതിലെ പ്രധാനപ്പെട്ട ഒരു നടന് അതൃപ്തിയുണ്ട്. അതുകൊണ്ട് ആ എഡിറ്റ് അയാൾ പറയുന്ന പോലെ റീ എഡിറ്റ് ചെയ്തില്ലെങ്കിൽ ആ സിനിമ പൂർത്തിയാക്കാൻ അദ്ദേഹം തയ്യാറല്ല എന്നാണ് പറയുന്നത്. ഇതൊക്കെ കേട്ടുകേൾവിയില്ലാത്ത കാര്യങ്ങളാണ്. ഈ സിനിമയുടെ ഓഥർ ആരാണ് എന്ന കാതലായ പ്രശ്നമാണ് ഇവിടെ ഉയരുന്നത്. അത് തീർച്ചയായിട്ടും ഞങ്ങളുമായിട്ട് ബന്ധപ്പെട്ടൊരു പ്രശ്നമാണ്. ഞങ്ങൾ ഉറച്ചു വിശ്വസിക്കുന്നു ഒരു സിനിമയുടെ ഓഥർ എന്ന് പറയുന്നത് അതിൻ്റെ സംവിധായകനാണ്. ഫെഫ്ക ഉറപ്പിച്ച് പറയുന്നു, ഞങ്ങളുടെ എഡിറ്റ് ഞങ്ങളെ ആരെയെങ്കിലും കാണിച്ച് ബോധ്യപ്പെടുത്തുമെങ്കിൽ പണം മുടക്കിയ നിർമ്മാതാവിനെ മാത്രമായിരിക്കും ഞങ്ങൾ കാണിക്കുക. ഉണ്ണികൃഷ്ണൻ ആരുടെയും പേര് പറഞ്ഞിട്ടില്ല. ഞാൻ ഉണ്ണികൃഷ്ണനെ വിളിച്ച് ചോദിച്ചു ചില പേരുകൾ പറയാൻ, ഉണ്ണികൃഷ്ണൻ പറ്റില്ല എന്ന് പറഞ്ഞു. ഉണ്ണികൃഷ്ണൻ പറഞ്ഞു പേര് പറയേണ്ട സമയത്തെ പേര് പറയാൻ കഴിയൂ, ഷാജൻ മാത്രമല്ല പല മാധ്യമ പ്രവർത്തകരും വിളിച്ച് ചോദിച്ചു പറയാൻ കഴിയില്ല എന്ന്. പക്ഷേ എൻ്റെ അന്വേഷണത്തിൽ ചില പേരുകൾ കണ്ടെത്താൻ എനിക്ക് സാധിച്ചു. സിനിമാ മേഖലയിലുള്ള ചിലർ തന്നെ പറയുന്നുണ്ട് മലയാള സിനിമയുടെ ശാപമായി മാറിക്കൊണ്ടിരിക്കുകയാണ് ചില യുവനടന്മാരും. ഇവരിൽ പലരും ആരുടെയും പേര് ഞാൻ എടുത്ത് പറയുന്നില്ല, മയക്കുമരുന്നിന് അടിമകളാണ്, അവരെ നിയന്ത്രിക്കുന്ന ലഹരിയാണ്, അവർ ലഹരിക്ക് അടിമപ്പെട്ടിട്ട് എന്തും ചെയ്യുന്ന തരത്തിൽ അഹങ്കാരികളായി മാറിയിരിക്കുന്നു. മലയാള സിനിമയുടെ എക്കാലത്തെയും വസന്തങ്ങൾ എന്ന് വിശേഷിപ്പിക്കാവുന്ന രണ്ട് നടന്മാരാണ് മമ്മൂട്ടിയും മോഹൻലാലും. അവരടക്കമുള്ള നടന്മാർക്കില്ലാത്ത അഹങ്കാരവും ജാടയുമാണ് ഈ യുവതലമുറയിലെ ചില ആളുകൾക്ക്. മമ്മൂട്ടിയും മോഹൻലാലും ഒരു സിനിമ മുടങ്ങാൻ അനുവദിക്കില്ല. അവർ എത്ര മണിക്കൂർ വേണമെങ്കിലും ഹാർഡ് വർക്ക് ചെയ്യും, അഥവാ പണം കിട്ടിയില്ലെങ്കിൽ പോലും അവർ ഡബ്ബിങ് മാറ്റിവെക്കില്ല. കാരണം സിനിമ ഇറങ്ങിയാൽ മാത്രമേ നടനുള്ളൂ എന്ന് തിരിച്ചറിയാനുള്ള വിവേകം അവർക്കുണ്ട്. എന്നാൽ ഈ ഒരുപറ്റം ചെറുപ്പക്കാർക്ക് അതില്ലാതായിരിക്കുന്നു. അവർക്ക് അവരുടെ ഇഷ്ടമാണ്, അവരുടെ തോന്നിയവാസമാണ് വലുത്. ഇതിൽ നേതൃത്വം കൊടുക്കുന്ന നാല് പേരുടെ പേര് വെളിപ്പെടുത്താതിരിക്കാൻ രക്ഷയില്ല. ഒന്നാമൻ ഷെയ്ൻ നിഗം തന്നെയാണ്. കാരണം ഷെയ്ൻ നിഗം കഴിവുള്ള നടനാണ്, ഷെയ്ൻ നിഗമിന് ഇഷ്ടംപോലെ അവസരമുണ്ട്. രണ്ടാമൻ ശ്രീനാഥ് ഭാസിയാണ്. മൂന്നാമൻ ഷറഫുദ്ദീൻ എന്ന നടനാണ്. ഈ മൂന്ന് പേരും ഈ സിനിമാക്കാർക്കുണ്ടാക്കുന്ന തലവേദനകൾ ചില്ലറയല്ല. മറ്റൊരാൾ ഇച്ചിരിയുടെ പഴയ നടനാണ് ആസിഫ് അലി. ഈ നാല് പേരും മലയാള സിനിമയുടെ ശാപമായി മാറിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ചോദ്യം ഉണ്ടാവും, പിന്നെ എന്തിനാണ് ഇവരെ വിളിക്കുന്നത്, ഇവരില്ലേ സിനിമ ഉണ്ടാവില്ലേ എന്ന്. മമ്മൂട്ടിയും മോഹൻലാലും വിളിക്കാതിരിക്കാൻ കഴിയില്ല, ഇവരെ അങ്ങനെയാണോ എന്ന്. അവിടെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്, ലോകത്തൊരിടത്തുമില്ലാത്ത വിധത്തിൽ സിനിമ നിർമ്മിക്കപ്പെടുന്ന ഒരു ലോകമാണ് കേരളമെന്ന് പറയുന്നത്. ഞാനൊരു സിനിമ അണിയറ പ്രവർത്തകരോട് ഇന്ന് സംസാരിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഇപ്പോൾ 38 സിനിമകളുടെ ഷൂട്ടിംഗ് നടക്കുന്നുണ്ട്. ഇപ്പോൾ നടക്കുന്നത് 38 സിനിമകളുടെ ഷൂട്ടിംഗ് ആണ്. സിനിമ ഭ്രാന്താണ് മലയാളിക്ക്. ഈ 38 സിനിമ ഷൂട്ടിംഗ് നടക്കാൻ കാരണം കുറേയൊക്കെ തിയേറ്ററിൽ വരും, കുറേയൊക്കെ OTT പ്ലാറ്റ്ഫോമിലായിരിക്കും, കുറേയൊക്കെ ഇറങ്ങുകയില്ല. 38 സിനിമകൾ, ഈ സിനിമയോടൊരു ഭ്രാന്തുണ്ട്. ഈ ഭ്രാന്ത് വന്ന് പാവപ്പെട്ട മനുഷ്യരാണ് പലപ്പോഴും അവരുടെ ജീവിത സമ്പാദ്യം മുഴുവൻ ഇതിനു വേണ്ടി ചെലവഴിച്ചിട്ട് സിനിമ ഇറക്കുന്നത്. ഞാൻ പറഞ്ഞല്ലോ, എൻ്റെ ഒരു സുഹൃത്ത് ഒരു സിനിമ ഇറക്കി, അവൻ ഈ അടുത്ത കാലത്ത് മരിച്ചുപോയി. ഒരു സിനിമയ്ക്ക് കുറഞ്ഞത് 3 കോടി രൂപ നിർമ്മാണ ചെലവുണ്ട്. എന്നൊരു 38 സിനിമ എന്ന് പറഞ്ഞാൽ ആലോചിച്ച് നോക്കൂ, 100 കോടിയിലധികം രൂപയുടെ സാമ്പത്തിക ഇടപാടാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്, ഷൂട്ടിംഗ് നടന്നുകൊണ്ടിരിക്കുന്ന കാര്യം പറയുന്നത്. അപ്പോൾ ഈ സിനിമാ ഭ്രാന്തിൽ ആളുകൾ വന്ന് പണം നിക്ഷേപിക്കുന്നു, എന്നിട്ട് സിനിമ മുടങ്ങിയാൽ ഇതിൻ്റെ ഷൂട്ടിംഗ് കൃത്യം പ്ലാൻ നടന്നില്ല, 40 ദിവസം കൊണ്ട് സിനിമ ഷൂട്ട് ചെയ്യാൻ തീരുമാനിച്ചാൽ ആ 40 ദിവസം കൊണ്ട് തീരണം, ഇല്ലെങ്കിൽ വലിയ നഷ്ടമാണ്. അതിനോട് എല്ലാവരും സഹകരിക്കണം. അണിയറ പ്രവർത്തകർ സഹകരിക്കണം, നടന്മാർ സഹകരിക്കണം, അമ്മ എന്ന് പറയുന്ന സംഘടന സഹകരിക്കുന്നുണ്ട്, മുതിർന്ന നടന്മാർ സഹകരിക്കുന്നുണ്ട്. എന്നാൽ ഈ ഉണ്ണികൃഷ്ണൻ പറഞ്ഞതുപോലെ ഈ അമ്മയും ഫെഫ്കയും തമ്മിൽ ധാരണയിൽ ഉണ്ടാക്കിയെടുത്ത കരാർ പോലും ഒപ്പുവയ്ക്കാൻ ഒരു ഒരുക്കമല്ല. ഞാൻ ഞെട്ടലോടുകൂടി പറഞ്ഞൊരു കാര്യം പറയാം,
ഒരേ രാഷ്ട്രീയ ചിന്താഗതിയുള്ള ഒരേ തരത്തിൽ ചിന്തിക്കുന്ന രണ്ട് പേരാണ് കമലും ആസിഫ് അലിയും. കമൽ അറിയപ്പെടുന്ന ഇടതുപക്ഷക്കാരനാണ്, ഇടതുപക്ഷത്തോട് ചേർന്ന് നിൽക്കുന്ന ആളാണ്. ആസിഫ് അലിയും വലിയ സി പി എമ്മുകാരാണെന്ന് അറിയപ്പെടുന്നു. കമലിന് ഒരു ഒന്നൊന്നര വർഷമായി ആസിഫിൽ ഒരു ഡേറ്റ് കൊടുത്തിട്ട് അഡ്വാൻസ് മേടിച്ചിട്ട്, പക്ഷേ കമലിൻ്റെ സിനിമ മുമ്പോട്ട് പോകുന്നില്ല. കാരണം ആസിഫ് അലി ഡേറ്റ് കൊടുക്കുന്നില്ല. ആലോചിച്ചു, ആസിഫ് അലിയെ പോലും നടൻ കമലിനോട് ചെയ്തത് ഇതാണെങ്കിൽ ഈ വോയിസ് ഇല്ലാത്ത പുതിയ സംവിധായകനോട് എന്തായിരിക്കും ചെയ്യുന്നത്? ഇത് ആസിഫ് അലിയുടെ കഥ. ശ്രീനാഥ് ഫാസി ഷൂട്ടിങ്ങിന് 8 മണിക്ക് വരണമെങ്കിൽ രാത്രി 8 മണിക്ക് വരും, രാവിലെ 8 മണിക്കായിരിക്കും ഷൂട്ടിങ്. ഒരിക്കലും സമയത്ത് വരത്തില്ല. ഷറഫുദ്ദീൻ ഇങ്ങനെ തന്നെയാണ്, തൊട്ടതിനും പിടിച്ചതിനും പരാതി, ഇടയ്ക്കിടയ്ക്ക് നിർത്തിവെക്കും. ഞങ്ങളത് പറഞ്ഞതാണ്, എഡിറ്റിംഗ് കാണും, കണ്ടില്ലേ മുമ്പോട്ട് പോവില്ല എന്ന് അന്ന് ഷെയ്ൻ നിഗം പറഞ്ഞു. ഇതുപോലെ തന്നെ ആവശ്യങ്ങൾ വയ്ക്കും. ഒരിക്കലും സമയത്തെത്തില്ല. ഒരു കാര്യം ഓർക്കേണ്ടത്, ഇവരെ പോലെ തന്നെയാണ് മറ്റു കലാകാരന്മാരും. 8 മണിയുടെ ഷൂട്ടിംഗ് എന്ന് പറഞ്ഞാൽ 8 മണിക്ക് എത്തണം, മറ്റു നടന്മാരെത്തും. എത്തില്ല. മമ്മൂട്ടി ഉണ്ടെന്ന് വെച്ചു, മമ്മൂട്ടി വന്നാൽ ഇവരെത്തില്ല, മോഹൻലാൽ വന്നാൽ ഇവരെത്തില്ല. അപ്പോൾ ഒരു സമയത്ത് വരികയോ സമയത്ത് ചെയ്യുകയോ ഒന്നും ചെയ്യത്തില്ല. അതായത് ഒരിക്കലും ഷൂട്ടിംഗ് തീരാത്ത തരത്തിൽ ആളുകളെ മെനക്കെടുത്തുന്ന ആറ്റിറ്റ്യൂഡാണ്. അതുകൊണ്ട് ദയവായി ഈ മലയാള സിനിമ ഇൻഡസ്ട്രി നശിപ്പിക്കുക. നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, ഇതിനുവേണ്ടി പണം മുടക്കുന്ന നിർമ്മാതാക്കൾ അവർ ഹാർഡ് ഏൺഡ് മണിയാണ്. സിനിമ എന്ന് പറയുന്ന ഭ്രമത്തോടുള്ള അവരുടെ ഇഷ്ടം കൊണ്ടാണ് അത് ചെയ്യുന്നത്. ഇവരിൽ പലരും ആശുപത്രിയിലാവുകയാണ്, മനോരോഗികളാവുകയാണ്, ഇവരിൽ പലരും പാപ്പരാവുകയാണ്, ഇവരിൽ പലരും കുടുംബം തകരുകയാണ് സിനിമ നിർമ്മിക്കാൻ ഇറങ്ങി പുറപ്പെട്ടിട്ട്. നിങ്ങൾ ഈ വൃത്തികേട് കാട്ടരുത്. മുതിർന്ന സിനിമാ നടന്മാർ പറയുന്നെങ്കിലും കേൾക്കുക. മലയാള സിനിമ ഇൻഡസ്ട്രി നിങ്ങൾ നശിപ്പിക്കരുത്. ഇവിടെ ബി ഉണ്ണികൃഷ്ണൻ പറഞ്ഞ അക്ഷരപ്രതി ശരിയാണ്. ഞാൻ മുതിർന്ന സിനിമാ നടന്മാരോട് സംസാരിച്ചിരുന്നു രാവിലെ. അവരൊക്കെ പറയുന്നുണ്ട് വല്ലാത്ത ഗതികേടിലാണ് പുതിയ തലമുറയെന്ന്. ഇപ്പം ഞാൻ ചോദിച്ചു, ഇവരാരും എന്താണ് ഈ ഷൈൻ ചാക്കോയുടെ പേര് പറയാത്തത്? ഷൈൻ ചാക്ക ലഹരി മരുന്നിന് അടിമയാണ് എന്നാണ് പറയപ്പെടുന്നത്. ഷൈൻ ചാക്കോയ്ക്ക് അത്തരം ചില പ്രതിസന്ധികളൊക്കെ ഉണ്ടെങ്കിലും അദ്ദേഹം സിനിമാ ഷൂട്ടിങ്ങിൽ വന്നാൽ കലാകാരനാണ്, പൂർണ്ണമായും സഹകരിക്കുമെന്നാണ് മനസ്സിലാക്കുന്നത്. അതെങ്കിലും ചെയ്യാനുള്ള മര്യാദ കാട്ടു. ഷൈൻ ചാക്കോയെങ്കിലും കണ്ടു കാട്ടൂ. നിങ്ങൾക്ക് കള്ളും കഞ്ചാവും അടിച്ച് ജീവിക്കണമെങ്കിൽ ആയിക്കോളെ, പക്ഷെ നിങ്ങൾ സിനിമയോടൊരു മര്യാദ കാട്ടൂ. നിങ്ങളുടെ ഭാവിയുടെ കൂടി, അല്ലെങ്കിൽ നിങ്ങളെ ആരും തിരിഞ്ഞു നോക്കാത്ത കാലമുണ്ടാവും. മടുത്തിരിക്കണം. ഇപ്പോൾ ഉണ്ണികൃഷ്ണനൊക്കെ പറയുന്നത് ഇനി ഇങ്ങനെ മുമ്പോട്ട് പോകാൻ കഴിയില്ലെന്നാണ്. പൂർണ്ണമായും ഇത്തരക്കാരെ ബഹിഷ്കരിച്ച മതിയാവുന്ന സാഹചര്യമുണ്ട്. അഡ്വാൻസ് കൊടുത്തൊക്കെ കഴിഞ്ഞാൽ നിങ്ങൾ പുറന്തള്ളപ്പെടും. ദയവായി നിങ്ങളുടെ അഹങ്കാരത്തിന് നിങ്ങൾ മലയാള സിനിമ എങ്ങനെ ഇരയാക്കരുത്. അപേക്ഷയാണ്.